ഹൈ ഫ്രണ്ട്സ്, ലോഗോസ് ക്വിസ് 2019. ഇന്ന് നാം ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത് പ്രഭാഷകൻ 16 അധ്യായത്തെക്കുറിച്ചാണ്. ഈ അധ്യായത്തിൽ ദുഷ്ടന്മാർക്കുള്ള ശിക്ഷയെപ്പറ്റി പ്രഭാഷകൻ പ്രതിപാദിക്കുന്നു. കൊള്ളരുതാത്തതും ദൈവഭയമില്ലാത്തതുമായ മക്കളെ ആഗ്രഹിക്കരുതെന്നും ദൈവഭയമുള്ള ഒരുവൻ 1000 പാവികളെക്കാൾ മെച്ചപ്പെട്ടവനാണെന്നും വിവേകമുള്ള ഒരുവനാൽ നഗരം ജനനിബിഡമാകുമെന്നും പ്രഭാഷകൻ പറയുന്നു. കരുണയും കോപവും കർത്താവിനോട് കൂടെയാണെന്നും ക്ഷമിക്കുമ്പോഴും ക്രോധം ചൊരിയുമ്പോഴും അവിടുത്തെ ശക്തിയാണ് പ്രകടമാകുന്നത്. മനുഷ്യദൃഷ്ടിക്ക് അഗോചരമായ കൊടുങ്കാറ്റുപോലെ അവിടുത്തെ മിക്ക പ്രവൃത്തികളും മറഞ്ഞിരിക്കുന്നു എന്നാണ് പ്രഭാഷകൻ ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് ഈ പാഠഭാഗങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. 16. ദുഷ്ടന് ശിക്ഷ. കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ അനുഗ്രഹിക്കരുത്. ദൈവഭയമില്ലാത്ത പുത്രരിൽ ആനന്ദിക്കുകയും അരുത്. ദൈവഭയമില്ലാത്ത പുത്രൻ പെരുകുമ്പോൾ ആനന്ദിക്കരുത്. അവരുടെ ദീർഘായുസ്സിലും എണ്ണത്തിലും നിന്റെ പ്രതീക്ഷകൾ അർപ്പിക്കേണ്ട. കാരണം ദൈവഭയമുള്ള ഒരുവൻ 1000 പാവികളേക്കാൾ മെച്ചമാണ്. ദൈവഭയമില്ലാത്ത മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ ഭേദം അനപത്യനായി മരിക്കുന്നതാണ്. വിവേകമുള്ള ഒരുവനാൽ നഗരം ജനനിബിഡമാകും. നിയമനിഷ്ഠയില്ലാത്ത ഒരു വർഗം വഴി അത് ശൂന്യമാകും. ഇങ്ങനെയുള്ള പലതും എൻ്റെ കണ്ണ് കണ്ടിട്ടുണ്ട്. ഇതിനേക്കാൾ വലുത് എൻ്റെ ചെവി കേട്ടിട്ടുണ്ട്. പാവികൾ സംഘം ചേരുമ്പോൾ അഗ്നി ജ്വലിക്കുന്നു. അനുസരണയില്ലാത്ത ജനത ക്രോധം ആളിക്കത്തിക്കുന്നു. സ്വശക്തിയാൽ വിശ്വസിച്ച് ദൈവത്തോട് മത്സരിച്ച പുരാതന മല്ലന്മാരോടെ അവിടുന്ന് ക്ഷമിച്ചില്ല. ലോത്തിൻ്റെ അയൽക്കാരെ അഹങ്കാരം നിമിത്തം അവിടുന്ന് വെറുത്തു. അവരെ വെറുതെ വിട്ടില്ല. നാശത്തിനൊഴിഞ്ഞിട്ട് പാപം മൂലം തൂത്തെറിയപ്പെട്ട ജനത്തോടെ അവിടുന്ന് കരുണ കാണിച്ചിട്ടില്ല. കലാപത്തിന് അണിനിരന്ന 600,000 ദുർവാശിക്കാരോടും അവിടുന്ന് കരുണ കാണിച്ചില്ല. ദുശാട്ടക്കാരൻ ഒരുവനേയുള്ളൂവെങ്കിലും അവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുന്നു എങ്കിൽ അത്ഭുതമാണ്. കരുണയും കോപവും കർത്താവിനോട് കൂടെയുണ്ട്. ക്ഷമിക്കുമ്പോഴും ക്രോധം ചൊരിയുമ്പോഴും അവിടുത്തെ ശക്തിയാണ് പ്രകടമാകുന്നത്. അവിടുത്തെ കാരുണ്യം പോലെ തന്നെ ശിക്ഷയും വലുതാണ്. പ്രവൃത്തികൾക്കനുസരണമായി അവിടുന്ന് മനുഷ്യരെ വിധിക്കുന്നു. കൊള്ള മുതലുമായി പാവി രക്ഷപ്പെടുകയില്ല. ദൈവഭക്തന്റെ ക്ഷമ വൃത ആവുകയുമില്ല. കരുണ കാണിക്കാൻ കർത്താവ് അവസരം കണ്ടെത്തും. പ്രവൃത്തികൾക്കൊത്ത പ്രതിഫലം ഓരോരുത്തരും ലഭിക്കും. ഇങ്ങനെ പറയരുതേ, ഞാൻ കർത്താവിൽ നിന്നും മറിഞ്ഞിരിക്കും. ഉന്നതത്തിൽ ആരെന്നെ ഓർക്കും? അനേകം ആളുകളുടെ ഇടയിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടുകയില്ല. നിസീമമായ സൃഷ്ടികളുടെ ഇടയിൽ ഞാൻ ആരാണ്? സ്വർഗവും സ്വർഗാതിസ്വർഗവും ആഴവും ഭൂമിയും അവിടുത്തെ സന്ദർശനത്തിൽ വിറകൊള്ളും. പർവ്വതങ്ങളും ഭൂമിയുടെ അടിസ്ഥാനങ്ങളും അവിടുത്തെ നോട്ടത്തിൽ കുലുങ്ങും. ഇതേപ്പറ്റി ആരും ധ്യാനിക്കുന്നില്ല. അവിടുത്തെ മാർഗങ്ങളെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല. മനുഷ്യദൃഷ്ടിക്ക് അഗോചരമായ കൊടുങ്കാറ്റ് പോലെ അവിടുത്തെ മിക്ക പ്രവൃത്തികളും മറഞ്ഞിരിക്കുന്നു. അവിടുത്തെ നീതിയുക്തമായ പ്രവൃത്തികൾ ആര് പ്രഘോഷിക്കും? ആരവയ്ക്കു വേണ്ടി കാത്തിരിക്കും? പ്രതിഫലത്തിൻ്റെ ദിനം വിദൂരത്താണ്. ഇങ്ങനെയാണ് വിവേകശൂന്യൻ വിചാരിക്കുന്നത്. ബുദ്ധിശൂന്യൻ മൂഢമായി ചിന്തിക്കുന്നു. മനുഷ്യനും പ്രപഞ്ചവും, മകനെ, ഞാൻ പറയുന്നത് കേട്ട് ജ്ഞാനം ആർജിക്കുക. എൻ്റെ വാക്ക് സൂക്ഷ്മമായി മനസ്സിലാക്കുക. സൂക്ഷ്മതയുള്ള ഉപദേശവും ജ്ഞാനവുമാണ് ഞാൻ നൽകുന്നത്. ആദിയിൽ കർത്താവ് സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടികളുടെ കർമ്മരംഗവും നിർണയിച്ചു. ശാശ്വതമായ ക്രമത്തിലാണ് അവയെ സംവിധാനം ചെയ്തത്. അതേ ഭാവി തലമുറകൾക്കും ബാധകമാണ്. അവയ്ക്ക് വിശപ്പോ ക്ഷീണമോ ഇല്ല. ഒരിക്കലും അവ കർമ്മത്തിൽ നിന്നും വിരമിക്കുന്നില്ല. അവ പരസ്പരം തിക്കിത്തിരക്കുന്നില്ല. അവ ഒരിക്കലും അവിടുത്തെ വാക്ക് ധിക്കരിക്കുന്നില്ല. കർത്താവ് ഭൂമിയെ നോക്കുകയും തൻ്റെ നന്മകൾ കൊണ്ട് അതിനെ നിറയ്ക്കുകയും ചെയ്തു. എല്ലാവിധ ജീവജാലങ്ങളെയും കൊണ്ട് അവിടുന്ന് അതിൻ്റെ ഉപരിതലം നിറച്ചു. അവ മണ്ണിലേക്ക് മടങ്ങും. ഇനി നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും നോക്കാം. 1. എങ്ങനെയുള്ള പുത്രന്മാർ പെരുകുമ്പോൾ ആനന്ദിക്കരുത് എന്നാണ് പറയുന്നത്? ഉത്തരം, ദൈവഭയമില്ലാത്ത പുത്രന്മാർ. 2. ദൈവഭയമില്ലാത്ത പുത്രന്മാരുടെ ദീർഘായുസ്സിലും എണ്ണത്തിലും നിന്റെ പ്രതീക്ഷകൾ അർപ്പിക്കേണ്ട എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്തുകൊണ്ട്?
ദൈവഭയമില്ലാത്ത പുത്രന്മാരുടെ ദീർഘായുസിലും എണ്ണത്തിലും നിന്റെ പ്രതീക്ഷകൾ അർപ്പിക്കണ്ട എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്തുകൊണ്ട്? ഉത്തരം: ദൈവഭയമുള്ള ഒരുവൻ 1000 പാവികളെക്കാൾ മെച്ചമാണ് എന്നുള്ളതുകൊണ്ട്. ദൈവഭയമുള്ള ഒരുവൻ 1000 പാവികളെക്കാൾ മെച്ചമാണ് എന്നുള്ളതുകൊണ്ട്. ചോദ്യം 3: പുരാതന മല്ലന്മാരോട് കർത്താവ് ക്ഷമിച്ചില്ല, അവർ എങ്ങനെയുള്ളവരായിരുന്നു? പുരാതന മല്ലന്മാരോടെ കർത്താവ് ക്ഷമിച്ചില്ല, അവർ എങ്ങനെയുള്ളവരായിരുന്നു? ഇതിൻ്റെ ഉത്തരം: സ്വശക്തിയിൽ വിശ്വസിച്ച് ദൈവത്തോട് മത്സരിക്കുന്നവരായിരുന്നു അവർ. സ്വശക്തിയിൽ വിശ്വസിച്ച് ദൈവത്തോടെ മത്സരിക്കുന്നവർ. ചോദ്യം 4: ലോത്തിൻ്റെ അയൽക്കാരെ കർത്താവ് വെറുക്കുവാനുള്ള കാരണം എന്ത്? ഉത്തരം: അഹങ്കാരം. അവരുടെ അഹങ്കാരം മൂലമാണ് അവരുടെ അയൽക്കാരെ കർത്താവ് വെറുത്തത്. ചോദ്യം 5: കർത്താവ് ക്ഷമിക്കുമ്പോഴും ക്രോധം ചൊരിയുമ്പോഴും എന്താണ് അവിടുന്ന് പ്രകടമാക്കുന്നത്? ഉത്തരം: അവിടുത്തെ ശക്തി. ചോദ്യം 6: എന്തിന് അനുസരണമായിട്ടാണ് കർത്താവ് മനുഷ്യരെ വിധിക്കുന്നത്? ഉത്തരം: പ്രവൃത്തിക്ക് അനുസരണമായി. ചോദ്യം 7: മനുഷ്യ സൃഷ്ടിക്ക് അഗോചരമായ കൊടുങ്കാറ്റ് പോലെ കർത്താവ് എന്തിൽ മറഞ്ഞിരിക്കുന്നുവെന്നാണ് പറയുന്നത്? ഉത്തരം: തൻ്റെ പ്രവൃത്തികളിൽ. ചോദ്യം 8: കർത്താവിൻ്റെ പ്രവൃത്തികളെപ്പറ്റി വിവേകശൂന്യർ വിചാരിക്കുന്നത് എങ്ങനെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: അവിടുത്തെ നീതിയുക്തമായ പ്രവൃത്തികൾ ആര് പ്രഘോഷിക്കും? ആര് അവയ്ക്ക് വേണ്ടി കാത്തിരിക്കും? അപ്പോൾ അതിൻ്റെ ഉത്തരം ഇതാണ്: അവിടുത്തെ നീതിയുക്തമായ പ്രവൃത്തികൾ ആര് പ്രഘോഷിക്കും, ആര് അവയ്ക്ക് വേണ്ടി കാത്തിരിക്കും എന്നാണ് വിവേകശൂന്യർ കർത്താവിൻ്റെ പ്രവൃത്തികളെപ്പറ്റി വിചാരിക്കുന്നത്. ചോദ്യം 9: ആദിയിൽ കർത്താവ് സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടിയുടെ കർമ്മരംഗവും നിർണയിച്ചു, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്? ഉത്തരം: ശാശ്വതമായ ക്രമത്തിലാണ് സൃഷ്ടാവ് സൃഷ്ടിയുടെ കർമ്മരംഗം നിർണയിച്ചത്. ഇത് എല്ലാ ഭാവി തലമുറകൾക്കും ബാധകവുമാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം: ശാശ്വതമായ ക്രമത്തിൽ. ചോദ്യം 10: കർത്താവ് പ്രപഞ്ചത്തിൽ നിറച്ചിട്ടുള്ള ജീവജാലങ്ങൾ എവിടേക്ക് മടങ്ങുമെന്നാണ് പറയുന്നത്? ഉത്തരം: മണ്ണിലേക്ക്. ചോദ്യം 11: പ്രഭാഷകൻ 16:8: ലോത്തിൻ്റെ അയൽക്കാരെ അഹങ്കാരം നിമിത്തം അവിടുന്ന് വെറുത്തു, അവരെ വെറുതെ വിട്ടില്ല. ഇതിന് സമാനമായ പഴയ നിയമത്തിലെ ഭാഗം. പ്രഭാഷകൻ 16:8 പറയുന്നു: ലോത്തിൻ്റെ അയൽക്കാരെ അഹങ്കാരം നിമിത്തം അവിടുന്ന് വെറുതെ വിട്ടില്ല. ഇതിന് സമാനമായ പഴയ നിയമത്തിലെ ഭാഗമാണ് ഉൽപ്പത്തി 19:24. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.